നിൽക്കത്തിൽ അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സിപിക്ക് ഓളും സിപിക്കെ, അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഒരു കാര്യം ഉണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മളെ അച്ചുവട്ടെ. നമ്മളെ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു ബി കെ പി കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ? ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. പറ എനിക്ക് കൂടി ആടുന്നൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. കേക്കെ പെണ്ണ് കേട്ടാനൊക്കെ യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. കേക്കേ, നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയുന്നു, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ട? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടുണ്ട് കാര്യം. അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം ബി കെ പിയുടെ ഉണ്ണിനെ ഏൽപ്പിക്കാം. ബോംബ് സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനും നമ്പരുന്നു. എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയമാ. ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാ. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഒന്ന് വിളിക്കറ. ആ എന്തല്ലാ ദിനേശ വിശേഷം? ആ സോന, ഇത് ഇതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വേറെ എന്തെങ്കിലും വേണേ പറയണ കേട്ടാ. ഞാൻ പറയണ്ടേ? പറ എവിടെ ചെന്നാലും കമ്പനിക്കാരാന്നല്ലോ. എപ്പോ ഇങ്ങോട്ടെ വരുത്ത്? അങ്ങനൊന്നുമില്ല. എപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ? കല്യാണോ? കല്യാണമൊക്കെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും കൂട്ടുകാരെല്ലാം വിട്ട് ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാന്ന്. ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ, ഒരു 1500 പേർക്ക് അവകാശമുള്ള അടുത്തേക്കാ നിന്നെ ഞാൻ വിളിച്ചോണ്ടോണ്ട്. പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എന്റെ മുടങ്ങി കിടക്കണ 6 വർഷത്തെ സാലറി ഉണ്ട്, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി പെർമനന്റ് ആവണം. ഇപ്പത്തെ കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെ ഒക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നോണത്. അതൊക്കെ കാരണമാണ്. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിലെന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറയുടെ അവസ്ഥയൊന്ന് കാണുന്നേനു. കൊറേ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികം തറ. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഞാൻ നല്ലൊരു സഖാവാണ്. എനിക്ക് ഈ പ്രേതഭൂത വിശേഷകളേക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ വിചാരിക്കാൻ ഈ ഡയലോഗ് എപ്പോ പറയാൻ പോകുന്നെന്ന്. ശരി, നിങ്ങളെ നാളെ ഇതാ. നാളും കോളൊന്നുമില്ല. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ? ഡേറ്റ് ഓഫ് ബർത്ത് 29/5/92. നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. എപ്പോ? നല്ല ഗോൾഡ് മോഡൽ ആണ്. വെറുതെ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം? അമ്മ രാവിലെ 6:30 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടും. വെറുതെ അല്ല, ഇപ്പൊ 7 ചൊവ്വ. തീരാനിനി 6 മാസം എടുക്കും. തീരാനിനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്തെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹം നില. രക്ഷപ്പെടില്ല? ഇല്ല, നമുക്ക് നോക്കാം വീട്ടിൽ നിന്നാ. ഹലോ, വീട്ടിൽ ചെന്നാലും 1 മാസം കാല് പൊന്തിച്ച് തന്നെ വെക്കണം കേട്ടാ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛമ്മ? ഉള്ള പോലെ തന്നെ ഉണ്ട്.
കണ്ണ് എറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കാളും. ആര് പറഞ്ഞാലും കേക്കൂല. അങ്ങനെ എന്നെ കെട്ടിട്ട് വളർത്താന്നൊന്നും ആര് കരുതണ്ട കേട്ടോ. അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ട് എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടർ അടക്കേണ്ടി വരുന്നേ. 25,000 രൂപ ഇപ്പോ ചെലവായ, ബാക്കിയെല്ലാം കൂടെ വരുന്നുണ്ട്. മോളെ നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയേ, ഇവിടെ ഒന്നോ രണ്ടാളും കൂടി കടിച്ചു കയറും. പോയെ പോയെ. അമ്മ ചായ കുടിക്കാൻ എടുക്കട്ടെ. എനിക്ക് ചായ ഒന്നും വേണ്ട. 10,500 പൊന്നെ. ഇതിലൊരു 5,000 ഉണ്ട്, എടുത്തോ. മഹേന്ദ്ര സഖാവിന് അത്രയ്ക്ക് അഭിമാനോ? ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാ മാഷേ. എന്റെ കയ്യിലുണ്ട്, വേണ്ടെന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ? എന്താ പറയൂ. ദിനേശേട്ടൻ ഒരു കാര്യം ചെയ്, ഒരു കണിയാനെ പോയി കാണ്. കണിയാനോ? നീ എന്ത് കെണിയൊക്കെ പറയുന്നേ? കെണിയല്ലപ്പാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ, പ്ലീസ് എനക്ക് വേണ്ടി. എൻ്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്നൊരു കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നു. എന്നാൽ പിന്നെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ, നമുക്ക് കണിയനെ വരുത്താം. എന്നിട്ട് പ്രശ്നം നോക്കിട്ടാ. ഞാൻ എന്ത് പറയാൻ. എടാ ദിനേശ, അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപയാണ് ജെ സി പി കൊടുക്കേ. നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി പിന്നെ. അല്ലടാ, ചാരമേനെ തന്നിട്ടൊരു പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത്. അതിനെ പൊക്കിയിരിക്കാൻ ജെ സി പിക്ക് 10,000 രൂപയേ. എൻ്റെ ഒരു സമയം തന്നെ. എൻ്റെ 7 രൂപയുള്ളൂ ഇപ്പൊ, ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എടാ ചെയ്യണേ. ആ ചെയ്യാ, ചെയ്യോ. എന്താടോ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടോ? 5,000 പറഞ്ഞില്ലേ തരാന്ന്? അത് തരുമെന്ന്. ഓ, 5,000. പ്ലീസ്. അയ്യോ, വീട് പണിക്ക് ഇഷ്ടം ഇറക്കിയതാ. ഇങ്ങനൊരു കാര്യമായി പക്കല്ലേ. കേട്ടോ, ഇഷ്ടിയാ ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്തോളൂ. ചേട്ടക്കാവണോ? നീ നീ പോയി കുറച്ച് ചൂടുകളെ എടുത്തിട്ട് വാ, മേലെ ഒന്ന് മുക്കി തുടച്ചു കൊടുക്കാലോ. കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി? സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാട്ടാ. കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ. ജോസ് മാഷൊക്കെ പൈസ കൊടുക്കുന്നില്ല, ലാസ്റ്റ് ഡേറ്റ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോ ശരിയായിരിക്കോ ഇതൊക്കെ? എടാ, ഞാൻ പണിയിരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട്, മൂപ്പരുടെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗിരി അറിയണ്ട, ഗിരി അറിഞ്ഞാൽ അയ്യോ ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. ഓള് പറഞ്ഞല്ലേ. ഓള് അങ്ങനെ പലതും പറയും. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? ഓം നമ ശിവായ. ഞാൻ ജോത്സ്യൻ, ബ്രഹ്മശ്രീ ഡോക്ടർ സബരീഷ് പണിക്കർ. ശബരിപീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 9847055 പിന്നെ 3 5 കൂടി. അങ്ങനെ മൊത്തത്തിൽ 5 5. രാഹുകേതു, രാശിമാറ്റം, ജോലിമാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും.
അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.